ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം പോയത് വയനാട്ടിലെ ബാണാസുര ഡാമിലേക്കാണ്. ഡാം ഏരിയയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിക്കണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ബോട്ടിങ്ങിന് പോയി. സംഭവം ഒരു സ്പീഡ് ബോട്ടാണ്, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ വയനാട്ടിൽ ഒട്ടും എക്സ്പ്ലോർഡ് അല്ലാത്ത, പ്രകൃതി ഭംഗിയൊക്കെ തുളുമ്പി നിൽക്കുന്ന ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയി, അവിടുത്തെ പുഴയിലൊക്കെ ഇറങ്ങി നേരെ വയനാട്ടിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള മൊറിക്കാപ്പ് എന്ന റിസോർട്ടിലേക്കാണ് പോയത്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് മാറി ലക്ഷറി ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇവിടെ അടുത്ത് തന്നെയുള്ള കുറുമ്പാലക്കോട്ട എന്ന മലയിലേക്ക് വന്ന് സൺറൈസ് ഒക്കെ കണ്ട് തിരിച്ചിറങ്ങുന്നതാണ് ഇപ്രാവശ്യത്തെ സ്റ്റോറി. എന്നാ യാത്ര തുടങ്ങാം. ഇതാണ് ബാണാസുര സാഗർ ഡാമിന്റെ എൻട്രൻസ്. 40 രൂപയാണ് ഒരാളുടെ എൻട്രൻസ് ഫീ. അല്ല, ശരിക്കും 40 രൂപയല്ല കേട്ടോ, 65 രൂപ വരും. കാരണം ഡാം വരെ നടന്നു പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഡാമിലേക്ക് ഒരു വാൻ സർവീസ് നടത്തുന്നുണ്ട്, അതിന് 25 രൂപയുടെ ടിക്കറ്റ് വേറെ എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ 65 രൂപയാണ് ഒരാളുടെ എൻട്രി ഫീ. ദേ വാൻ എത്തിയിട്ടുണ്ട്. ഈ ഡാമൊക്കെ KCB അണ്ടറിലായത് കാരണം വാൻ സർവീസും ഡാമിലുള്ള ബോട്ടിങ്ങും ഒക്കെ KCB തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ തുടങ്ങി. എവിടെ പോയാലും പിന്നെ ബാഗിലൊരു കുട വരുന്നത് കൊണ്ട് കുറച്ചു നേരം എന്നാൽ മഴയത്ത് ഈ ഡാമിലൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് വരാം. രാവിലെ ആണെങ്കിലും മഴ ആസ്വദിക്കാനായിരിക്കും ചിലപ്പോൾ, കുറച്ച് സഞ്ചാരികളൊക്കെ ഇപ്പൊ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ആകെ ഒരു കുടയുള്ളത് കൂട്ടുകാരന് കൊടുത്തിട്ട് മഴയത്ത് നിന്ന് ആ ഫ്രണ്ടിന് ഫോട്ടോ എടുക്കുന്ന കണ്ടോ, ആ എടുക്കുന്ന കണ്ടറിയാൻ കിടിലൻ പടായിരിക്കും. മഴയും ഡാമും മഴവില്ല് പോലത്തെ കുടയും, ആഹാ, നല്ല ഫ്രെയിം ആയിരിക്കും മിക്കവാറും. നമ്മൾ വന്ന എൻട്രൻസ് ദാ അവിടെ താഴെയാണ്. അടുത്ത ട്രിപ്പ് ആൾക്കാരെയും കൊണ്ട് ഇതേ വാൻ കയറി വരുന്നുണ്ട്. ഈ ബാണാസുര ഡാമിന്റെ പ്രധാന പ്രത്യേകത, ഇത് വെറും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഡാമാണ്. ലക്ഷക്കണക്കിന് ലോഡ് മണ്ണ് കൊണ്ടുവന്ന് തട്ടി ഒരു തിട്ട പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് ഈ ഡാം. ഇതിന്റെ അറ്റത്ത് ഷട്ടറുള്ള ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരുപാട് പഴയ ഡാമൊന്നും അല്ല കേട്ടോ, 1979 തുടങ്ങി ഈ 2004 ഈ ഡാമിന്റെ പണി കഴിഞ്ഞത്. വെറും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വലിയ ഡാമുകളൊന്നും ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മഡ് ഡാമുകളിൽ ഏറ്റവും വലിയ അണക്കെട്ട് ഈ ബാണാസുര ഡാമാണ്. അതുപോലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഡാമിന്റെ വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ 2-ാമത്തെ ഡാമും ഇത് തന്നെയാണ്. ഈ ഡാമിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ കബനി നദിയിൽ ജോയിൻ ചെയ്യുന്ന കരിമൺതോട് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വെള്ളം തുറന്നുവിട്ടാൽ നേരെ കബനി നദിയിലേക്കാണ് വെള്ളം ഒഴുകുക. പിന്നെ ഈ ഡാമിനോട് ചേർന്ന് തന്നെ ഒരു ഗാർഡനും, അല്ല, ഈ മഴക്കാലത്ത് അങ്ങനെ ഗാർഡനും പോകുന്നുമില്ല, എന്നാലും ടൈം പാസ് ആയിട്ട് വന്നിരിക്കാനുള്ള സ്ഥലവും ഡാമിന്റെ സൈഡിൽ കൂടെ ഒരു വാക്ക് വേ ഒക്കെ പണിതു വെച്ചിട്ടുണ്ട് ഇവര്. അങ്ങനെ നമ്മൾ നേരെ ബോട്ടിങ്ങിന്റെ സ്ഥലത്തെത്തി. ഇവിടെ KCB മാനേജ് ചെയ്യുന്ന 2 ബോട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം ഒരു 10-20 പേർക്കോ കയറാൻ പറ്റുന്ന സാധാരണ ബോട്ട്, അതിന് 2000 രൂപയാണ് ഒരു ബോട്ടിങ്ങിന്റെ ചാർജ്. ഒരാളാണെങ്കിലും 20 പേരാണെങ്കിലും 2000 തന്നെ. പിന്നെയുള്ളത് സ്പീഡ് ബോട്ടാണ്, 1000 രൂപയ്ക്ക് 5 പേർക്ക് വരെ അതിൽ കയറാം. അപ്പോൾ ഇവിടെ വന്ന 2 പേരെയും കൂടെ കൂട്ടി ഷെയർ ചെയ്ത് ഞങ്ങൾ സ്പീഡ് ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. ഈ സ്പീഡ് ബോട്ട് എന്ന് പറയുമ്പോൾ ആകെ 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഡ്രൈവർ ഉൾപ്പെടെ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് ബോട്ടിനുള്ളത്. എല്ലാ സ്പീഡ് ബോട്ടുകളെയും പോലെ തന്നെ മേൽക്കൂര ഇല്ലാത്തതാണ് ഇതും. മഴ പെയ്താൽ കൊള്ളേണ്ടി വരും. ആ, ബോട്ട് സ്റ്റാർട്ടാക്കി. ഇനി കുറച്ചു നേരം ബാണാസുര ഡാമിന്റെ റിസർവോയറിലൂടെ കാടിനോട് ചേർന്ന് കുറച്ച് ദൂരം ഒന്ന് ബോട്ടിൽ കറങ്ങിയിട്ട് വരാം. ലൈഫ് ജാക്കറ്റ് ഇടണമെന്നും പിന്നെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല. ഇനി ഫോൺ വെള്ളത്തിൽ വീഴണ്ടെന്ന് ഓർത്തിട്ടാണോ എന്തോ, അല്ലാതെ ഫോണിന്റെ സിഗ്നൽ കാരണം ഇനി ബോട്ടിന് വഴി തെറ്റാനൊന്നും ചാൻസ് ഇല്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഡാമിൽ സ്പീഡ് ബോട്ടിങ് ചെയ്തത് നമ്മുടെ കബനി ഫോറസ്റ്റില് JLR ബോട്ട് സഫാരിക്ക് പോയപ്പോഴായിരുന്നു. അതും ഇതുപോലെ സ്പീഡ് ബോട്ടാണെങ്കിലും ഇടയ്ക്ക് നിർത്തി നിർത്തിയൊക്കെയാണ് പോവുക. ഇത് പിന്നെ ഇങ്ങനെ അനിമൽ സൈറ്റിങ്ങിനൊന്നും ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരൊറ്റ റൈഡാണ്. എന്തായാലും ഈ ഡാമിലെ വെള്ളവും നേരെ നമ്മുടെ ആ കബനി ഡാമിലേക്ക് തന്നെയാണ് പോണത്. ദ
ഇതാ കാണുന്നത് ബാണാസുര മലയാണ്. ട്രക്കിംഗ് ഒക്കെ ഉള്ള ഒരു മല തന്നെയാണത്. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെമ്പ്രാപ്പിക്ക് കയറിയതുകൊണ്ട് ഇപ്രാവശ്യം ബാണാസുര കയറുന്നില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ അതിന്റെ വീഡിയോ ചെയ്യാം. ഇവര് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കപ്പിളായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അത്ര കേരളത്തിൽ വരുന്നത്. ഇവിടുത്തെ ഈ കാലാവസ്ഥയും മഴയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ കിടിലനല്ലേ. ശരിക്കും നമ്മുടെ നാട്ടിൽ പഠിച്ചു വളർന്ന് പിന്നെ ജോലിക്ക് വേണ്ടിയൊക്കെ പുറത്തു പോകുന്നവർക്കാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെ ഗുണം മനസ്സിലാവും. ഈ പ്രകൃതിയൊക്കെ വല്ലാത്തൊരു മിസ്സിംഗ് ആയിരിക്കും എപ്പോഴും. ഈ കാട് മലയൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ അനിമൽ സൈറ്റിംഗ് കിട്ടുമെന്ന് തോന്നിയിട്ട് പുള്ളിയോട് ചോദിച്ചപ്പോൾ ആനയെ പോലും ഈ ഏരിയയിലൊന്നും കാണാറില്ല എന്നാ പറഞ്ഞത്. നമ്മുടെ ഡ്രൈവർ ആശാൻ കൊള്ളാട്ടോ. ഇവിടെ ഡാമിന്റെ അടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീട്. പുള്ളി ഈ സ്ഥിരം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാരണം ചെറിയ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ടോ, ഇവരുടെ മുഖം കണ്ടാലറിയാം ഈ ബോട്ടിംഗ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. നിങ്ങൾ ആരെങ്കിലും ഈ ബാണാസുര ഡാമിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സ്പീഡ് ബോട്ടിംഗ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു കയറി ഡേ അടുത്തൊരു ടീം ബോട്ടിങ്ങിന് പോകണം. പിന്നെ എപ്പോഴും ഈ ഒരു കാലാവസ്ഥ തന്നെ അല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ വരുന്നതാണ് നല്ലത്. മഴയില്ലാത്ത ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ബോട്ടിംഗ് എടുത്താൽ മടുത്തു. അതുപോലെ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് തന്നെ കയ്യിൽ വേണം. കാർഡോ ഗൂഗിൾ പേ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിലും ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഗവൺമെന്റ് അതോറിറ്റിയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഇപ്പോഴും ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാണാസുര ഹിൽസ്. ഇതിനോട് ചേർന്നിട്ടുള്ള ഡാം ആയതുകൊണ്ടാണ് ഈ ബാണാസുര സാഗർ ഡാം എന്നുള്ള പേര് ഇതിന് വന്നത്. പിന്നെ ഇവിടെ ഈ KCB ബോട്ടിംഗ് മാത്രമല്ല കേട്ടോ, പ്രൈവറ്റ് ടീം നടത്തുന്ന പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെ പ്രൈവറ്റ് വാട്ടർ ആക്ടിവിറ്റീസിന്റെ ഒക്കെ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. അപ്പോൾ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്നവരാണെങ്കിൽ എൻജോയ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ബാണാസുര ഡാമിന്റെ ഏരിയ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ വാനിലാണല്ലോ വന്നത്. സോ എന്തായാലും തിരിച്ചു പോകുമ്പോൾ നടക്കാന്ന് വെച്ചു. ഒരു 15 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ എൻട്രൻസിന്റെ അവിടെ എത്താം. അവിടെ ഇതുപോലെ കുട്ടികൾക്കുള്ള പാർക്കും ഡിജിറ്റൽ എന്റർടൈൻമെന്റും അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ഈ ഡാമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഇതിന്റെ ഷട്ടറും സ്പിൽവേ ഒക്കെ ഇവിടെ കാണാം. ഡാമിൽ ഒരുപാട് വെള്ളം കൂടുമ്പോൾ മാത്രമേ ഇത് തുറക്കുള്ളൂ. ശരിക്കും വേനൽക്കാലത്ത് വരണ്ടു പോകുന്ന കുറ്റിയാടി ഏരിയയിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഈ ഡാം പണിതേക്കുന്നത്. അത് മാത്രമല്ല, വൈദ്യുതി ഉണ്ടാക്കാൻ കക്കയം ഡാമിലേക്ക് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശം കൂടെ ഈ ഡാമിനുണ്ട്. അപ്പോൾ ഈ ബാണാസുര സാഗർ ഡാം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഈ ഡാമിനടുത്ത് തന്നെയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഒട്ടും എക്സ്പ്ലോർഡ് അല്ലാത്ത എന്നാൽ ഭംഗിയുള്ള ഒരു സ്ഥലം. ചെറിയൊരു മല കയറിയാണ് നമ്മൾ പോണത്. ഈ നടക്കുന്ന വഴിയുടെ റൈറ്റ് സൈഡ് ഫോറസ്റ്റ് ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഈ കാടിന്റെ സൈഡിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. അങ്ങനെ നമ്മൾ പുഴയിലെത്തി. പക്ഷേ ഇതിപ്പോൾ അത്ര വലിയ ഭംഗിയൊന്നുമില്ലല്ലോ എന്ന് തോന്നിയോ. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് കയറാം. ഒരു വലിയ പുഴയൊന്നുമല്ല, കുറച്ചേ വെള്ളമുള്ളൂ. പക്ഷെ ആ വെള്ളം ഒഴുകി വരുന്നത് വലിയ ഹൈറ്റിൽ നിന്നാണെന്ന് മാത്രം. നമുക്കിനി ആ പാറയുടെ മുകളിലേക്ക് കയറണം. അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണത്. ഈ സ്ഥലം എനിക്ക് പരിചയപ്പെടുത്തിയത് രാഹുൽ ജോൺ എന്നൊരു ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിയുടെ വീടിനടുത്താണിത്. ഈ പുട്ട് പോലെ കയറിപ്പോണ ആളാണ് രാഹുൽ ജോൺ. പുള്ളിയുടെ ഇൻസ്റ്റാ പേജില് വയനാടിന്റെ കുറെ നല്ല വിഷ്വൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ മല കയറി നമ്മൾ മുകളിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ടോ. ശരിക്കും ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രഷ്നെസ് ആണ്. അധികം ആൾക്കാരൊന്നും വരാത്ത, പ്രകൃതി ഭംഗി അതേപോലെ നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവില്ലേ, അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്.
കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും ഇടുക്കിയെ പറയുള്ളൂ എങ്കിലും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ജില്ലയാണ് ഈ വയനാട്. ഞാനെപ്പോ വയനാട് വന്നാലും ഇതുപോലെ പീസ്ഫുള്ളായ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റാറുണ്ട്. ഇവിടെ എങ്ങനെ വലിയ ഭംഗിയൊക്കെ എടുത്തു പറയാനുണ്ടോന്ന് ചോദിച്ചാൽ അത്ര വലിയ സ്ഥലമൊന്നും അല്ല ഇത്. പക്ഷെ എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഫ്രഷ്നെസ് ഈ സ്ഥലത്തിനുണ്ട്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പുഴയ്ക്കോ വെള്ളച്ചാട്ടത്തിനൊന്നും പേരൊന്നും ഇല്ല കേട്ടോ. അതുപോലെ വഴിയും കുറച്ച് ബുദ്ധിമുട്ടാണ്. പകുതി വരെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം ബൈക്കും കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം നടക്കണം. അപ്പോൾ കുറച്ച് നേരം ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി ആ നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പും ഫ്രഷ്നെസ്സും ഒക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ്. ആ മരത്തിന്റെ ഒരു സൈസ് നോക്ക്, എന്താലേ. എന്തായാലും നമ്മൾ നേരെ റൂമിലേക്ക് പോരുക. റൂം എന്ന് വെച്ചാൽ ഒരു ലക്ഷറി റിസോർട്ടിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ, മൊറിക്കാപ്പ് റിസോർട്ട്. കയറി വരുന്ന ഈ റിസപ്ഷന്റെ വലിപ്പം തന്നെ കണ്ടാൽ നമുക്ക് ഈ റിസോർട്ടിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവും. വയനാട് വൈത്തിരിക്ക് അടുത്താണ് ഈ സ്ഥലം. ഇവിടുത്തെ ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഇതൊക്കെ വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ പോലത്തെ ഫാമിലി കോട്ടേജസ് ആണ്. ഒരു സൈഡിൽ മൊത്തം ഇങ്ങനത്തെ ഇൻഡിപെൻഡന്റ് വില്ലാസ് പോലെയുള്ള സെപ്പറേറ്റ് കോട്ടേജസ് ആണ്. ഇതുപോലൊരു കോട്ടേജിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റൂം. ഓരോ കോട്ടേജിന്റെ ഇടയിലും മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് മൊത്തത്തിലൊരു ഗ്രീൻ ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റൂം തുറന്ന് അകത്തേക്ക് കയറിയ ഒരു വിശാലമായിട്ടുള്ള ടിവി സ്പേസും അതിനപ്പുറത്ത് ബെഡ്റൂമും. ബെഡ്റൂമൊക്കെ നല്ല ലക്ഷറി ഫീൽ ഉണ്ട് എന്ന് മാത്രമല്ല, റൂമിനോട് ചേർന്ന് തന്നെയുള്ള പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും ആണ് മെയിൻ അട്രാക്ഷൻ. ഇതുപോലെ പ്രൈവറ്റ് പൂളുള്ള 4-5 കോട്ടേജ് ഉണ്ട് ഇവിടെ. റൂമിലെ ബാഗൊക്കെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കാന്ന് വെച്ചു. ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. ഒരേ സമയം 100 പേർക്ക് വരെ ഇരുന്ന് കഴിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഈ കോമ്പൗണ്ട് ഒന്ന് നടന്ന് കാണാൻ ഇറങ്ങി. വിശാലമായിട്ടുള്ള ഒരു കോമൺ സ്വിമ്മിംഗ് പൂളാണ് ഈ പ്രോപ്പർട്ടിയുടെ നടുക്ക് തന്നെ. അത് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ സ്പോർട്സോ അഡ്വഞ്ചേഴ്സോ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ സിപ്പ് ലൈൻ അടക്കം ഇഷ്ടം പോലെ ആക്ടിവിറ്റീസും ഉണ്ട്. ശരിക്കും ഈ ഒരു പച്ചപ്പ് ഒരു ചെറിയ മഴയിലാണ് ആസ്വദിക്കേണ്ടത്. എന്നാ പിന്നെ മഴ പെയ്യട്ടെ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നറിന് വന്നു. ബൊഫേ സിസ്റ്റം ആണ്, ചിക്കനും ഫിഷും ഒക്കെ അടക്കം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അത്താഴവും കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ മല കയറാൻ തുടങ്ങി. കുറുമ്പാലക്കോട്ട മല, നമ്മൾ ഈ താമസിക്കുന്ന റൂമിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളു ഈ മലയിലേക്ക്. ഇവിടുത്തെ സൺറൈസ് ആണ് മെയിൻ അട്രാക്ഷൻ. ഇവിടെ തണുപ്പ് എത്രയുണ്ട് എന്ന് ആ ടെന്റിനകത്തേക്ക് കയറി പോണ ആളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. സംഭവം ഈ ചായക്കട കാണുമ്പോൾ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഇട്ട പോലെ തോന്നുമെങ്കിലും ഇവിടെ പണ്ട് മുതലുള്ള ഒരു ചായക്കട തന്നെയാണത്. ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന മല വൈത്തിരിയിലെ കോട്ടത്തറ പഞ്ചായത്തിലാണ്. ഇതിപ്പോ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ആഹാ, ദേ സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു പൊങ്ങി വരുന്നു. ഗോൾഡൻ കളറിലിങ്ങനെ ലൈറ്റ് താഴേക്ക് പതിക്കുന്നുണ്ടോ. അതിന്റെ കൂടെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. അങ്ങനെ വയനാട്ടിലെ തണുപ്പും കൊണ്ടൊരു സൂര്യോദയം. പിന്നെ ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ രണ്ട് വഴി കാണിക്കും. ഏത് വഴി വന്നാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് നടക്കണമെന്ന് മാത്രം. ബൈക്കോ ജീപ്പോ ഒക്കെ ആയാലും പകുതി വരെ വരുള്ളൂ. അതുകൊണ്ട് പ്രായമായവർക്ക് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ കയറി വന്നപ്പോ കണ്ട ആ ഒരു ചായക്കടയല്ലാതെ ഈ മെയിൻ വ്യൂ പോയിന്റിന്റെ അവിടെ ഒരു കടയും കൂടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ തന്നെയാണ് ചേച്ചി കിടന്നുറങ്ങുന്നത്? 5 മണിക്ക് വന്നതാ. അപ്പോ തണുപ്പത്ത് ഒരു ചായയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കുറെ വന്നു തുടങ്ങി. പിന്നെ ഈ കടയുടെ ബാക്കിലേക്കും വേണമെങ്കിൽ നടക്കാൻ സ്ഥലമുണ്ട് കേട്ടോ.
അപ്പോ ഒരുപാട് തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കുറുമ്പാലക്കോട്ട മലയിൽനിന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മൾ സ്റ്റേ ചെയ്ത മൊറിക്കാപ്പ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോ ഇപ്രാവശ്യത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്തൊരു ട്രാവൽ സ്റ്റോറിയിൽ വീണ്ടും കാണാം. ബൈ ബൈ.